Hi everyone, assalamu alaikum and welcome back to my channel. Spend with me. Pudding കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ഒരാളായിട്ട് ആരുമില്ല. അപ്പൊ അതിൽ ഒരുവിധ ആളുകളുടെ ഫേവറേറ്റ് ഒക്കെ എന്ന് പറയുന്നത് ഇളനീർ പുഡിംഗ് തന്നെയായിരിക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇളനീർ വെച്ച് ഒരു ഓഷ്യാനിക് പുഡിംഗ് റെഡിയാക്കി എടുത്തിട്ടാണ്. അടിപൊളിയാണ് കഴിക്കാനായിട്ട്. ഇതിനു മുമ്പും നമ്മളുടെ ചാനലിൽ ഇളനീർ പുഡിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരത് പോയിട്ട് കാണുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിനേക്കാളും ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല അടിപൊളിയാണ് ഇത് കാണാനായിട്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ആദ്യം നമ്മളിവിടെ ചൈനഗ്രാസ് എടുത്തിട്ടുണ്ട്. റെസ്റ്റ് ആൻഡ് ക്രമ്പിൻ്റെ ചൈനഗ്രാസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് 48 rupees ആണ് കേട്ടോ. ഇതൊരു പാക്കറ്റ് 10 grams ആണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും പറയാൻ കാരണം കഴിഞ്ഞ ഇളനീർ പുഡിങ്ങിന് താഴെ 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഇളനീരിൻ്റെ പൾപ്പ് വെച്ചിട്ടുള്ള പുഡിങ്ങാണ്, അതായത് താഴത്തെ ലെയറാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കായിട്ട് 10 grams ചൈനഗ്രാസ് നമ്മളിവിടെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു കുറച്ച് വെള്ളത്തിൽ ആദ്യം ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇത് നല്ല രീതിയിൽ സെറ്റാവാനായിട്ടാണ് ഇത്രയും ചൈനഗ്രാസ് നമ്മൾ എടുക്കുന്നത്. ഇതിലേക്കൊരു 7 grams തന്നെ മതിയാവും. പക്ഷേ നമ്മളൊരു ഫംഗ്ഷനൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് 10 grams തന്നെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ 1.5 liter പാലിലേക്കുള്ള ഒരു മെഷർമെൻറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇളനീരിൻ്റെ പൾപ്പാണ്. ഞാനൊരു വലിയ ഇളനീരിൻ്റെ ഒരു പൾപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ മതിയാവും. നമ്മളിപ്പോൾ ഒരു 1.5 liter പാല് വെച്ച് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് പേസ്റ്റാക്കി കളയേണ്ട, ചെറുതായിട്ട് എന്തെങ്കിലും കടിക്കാനൊക്കെ ഉള്ളത് നല്ലതാണ്. പിന്നെ ഒരു പാത്രത്തിൽ നമ്മളിപ്പോൾ 1.5 liter പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 1.5 liter പാല് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് തിളപ്പിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചൈനഗ്രാസ് ഉണ്ടല്ലോ, ഇത് രണ്ടും ഒരേ സമയം വേണം നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാനും. അപ്പോൾ അതിനായിട്ട് നമ്മൾ വേറൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ച ചൈനഗ്രാസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചൈനഗ്രാസ് നമ്മൾ സോക്ക് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ മെൽറ്റായി വരാനാണ്. ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുത്താലും മതി, പക്ഷേ അതിന് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അതിലിട്ട് കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് അത് നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ പാല് വെക്കുന്നതും ഈ ചൈനഗ്രാസ് ഗ്യാസിൽ വെക്കുന്നതും സെയിം ടൈമിലായിരിക്കണം. അപ്പോൾ പാല് വെച്ച് ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് വേണ്ട മധുരം നിങ്ങൾക്കും ചേർത്ത് കൊടുക്കാം. തണുപ്പിച്ച് കഴിക്കുന്നതുകൊണ്ട് കുറച്ചധികം മധുരം മുന്നിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതവിടെ തിളയ്ക്കുന്ന ഒരു സമയം കൊണ്ട് തന്നെ നമ്മളുടെ മറ്റൊരടുപ്പിൽ ചൈനഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ചൈനഗ്രാസ് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അത് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ അതും മെൽറ്റായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കണം. ഈ പാല് വെച്ചിട്ട് ഈ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് പല ആളുകളതും പിരിഞ്ഞു പോകുന്നത് നമ്മളുടെ ഈ പാലിൻ്റെയും അതുപോലെ ചൈനഗ്രാസിൻ്റെയും ടെമ്പറേച്ചർ രണ്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പാല് ഏകദേശം തിളച്ചൊന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ പാല് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. മധുരമൊക്കെ പാകമാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ആ ഒരു പൾപ്പ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇളനീൻ്റെ ആ ഒരു പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ തന്നെ മതിയാവും. അപ്പോൾ ഇതിൽ ഇതുപോലെ കടിക്കാനായിട്ട് ചെറിയ ചെറിയ പീസസ് ഉള്ളത് നല്ലതാണ് കേട്ടോ. ഒരുപാട് അങ്ങ് ഗ്രൈൻഡ് ചെയ്തെടുക്കണ്ട, അപ്പോൾ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ട് മിക്സ് ചെയ്യുക. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചൈനഗ്രാസ് ഇതുപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൈനഗ്രാസ് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചൈനഗ്രാസ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ അത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മളുടെ ഈ ഒരു പാലിൻ്റെ മിക്സിൻ്റെ ഫ്ലെയിം നല്ലപോലെ ഒന്ന് കുറച്ച് വെക്കുക. ഈ ഒരു സമയത്ത് മധുരമൊക്കെ പാകാണോ എന്നൊക്കെ ഒന്ന് നോക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഈ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈനഗ്രാസിൻ്റെ മിക്സ് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. കാരണം ഇതിൽ എന്തെങ്കിലുമൊക്കെ കട്ടായിട്ട് ഇരിക്കുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിച്ചൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റാണ്, അരിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇത് അരിച്ചൊഴിച്ചു കൊടുത്തിട്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു മിക്സ് ഇളക്കി കൊടുത്തുകൊണ്ടും ഇരിക്കുക. ചില ആളുകളുടേത് പിരിഞ്ഞു പോകാൻ, ഇത് ഇളക്കി പെട്ടെന്ന് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതും പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് പാലിൽ നമ്മൾ ചൈനഗ്രാസും കൂടെ വെച്ചിട്ട് പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലാക്കിയതിന് ശേഷം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് രണ്ടും ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടത് നമ്മൾ സെർവ് ചെയ്യുന്ന പുഡിംഗ് ട്രേയിലേക്കോ ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ആ ഒരു ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ ഇരിക്കുന്ന പാത്രത്തിൽ വെച്ച് തന്നെ അത് സെറ്റായിട്ട് പോകും. അപ്പോൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
നമ്മളുടെ ഈ ട്രേയില് നമ്മൾ ഇത്ര മാത്രമേ പൊഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ഇതവിടെ അങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. ബാക്കിയുള്ളത് ഞാൻ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു പെനാക്കോട്ട മോഡൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ രണ്ട് ഗ്ലാസ് ഇതുപോലെ ചെരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ വെക്കണമെന്നില്ല കേട്ടോ, ഒരു ബൗളിൽ രണ്ട് സൈഡിലുമായിട്ട് ചെരിച്ച് വെച്ച് കൊടുത്താൽ മതി. പക്ഷേ അപ്പോൾ എനിക്കത് അത്ര ഓടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ഫോയിൽ പേപ്പറിൽ സൈഡായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് രണ്ട് ഗ്ലാസ്സും ചെരിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു വൈറ്റ് പോർഷന് ചരിഞ്ഞിട്ട് അതിലങ്ങ് സെറ്റ് ആയിക്കോളും. നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പുഡിംഗ് ട്രെയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇതുപോലെ ഗ്ലാസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി അത് നമുക്ക് നല്ല പോലെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലത്തെ ലെയർ സെറ്റ് ചെയ്തെടുക്കാം. അത് ടെൻഡർ കോക്കനട്ട് വാട്ടർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെയായിട്ട് ഞാൻ 4 കപ്പ് ഇളഞ്ഞ വെള്ളമാണ് എടുത്തിട്ടുള്ളത്, അരിച്ചെടുത്തിട്ടുള്ള ഇളഞ്ഞ വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മെഷർ ചെയ്തിട്ടെടുക്കുക. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പുഡിംഗ് ഏകദേശം ഒന്ന് സെറ്റായതിനു ശേഷം മാത്രം ഇത് ഉണ്ടാക്കിയാൽ മതി. ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കേണ്ടത് കൊണ്ട് അത് ഉണ്ടാക്കി വെച്ചിട്ട് അപ്പം തന്നെ ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് ഒന്ന് മുകൾ ഭാഗം സെറ്റ് ആയതിനു ശേഷം ഇത് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ 4 കപ്പ് ഈ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഇളഞ്ഞി വെള്ളത്തിലേക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മുമ്പത്തെ ആ ഒരു ഇളഞ്ഞി പുഡിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മധുരം ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ നമ്മളുടെ ആ ഒരു ഇളഞ്ഞി വെള്ളത്തിൻ്റെ ആ ഒരു പുളിപ്പൊക്കെ പോയി പോവും. ഒരു നേര് തോതിൽ മധുരം ചേർത്ത് കൊടുക്കുക, പക്ഷേ തണുത്ത് കഴിയുമ്പോൾ മധുരം ഇല്ലാതെ ആവരുത് കേട്ടോ. ഇനി അത് അവിടെ മെൽറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ വേറൊരു ബൗളിലെടുക്കുക, അതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 ഗ്രാം ചൈനാഗ്രാസ് തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മൾ പൊതുവെ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ 10 ഗ്രാം തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എങ്കിൽ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇനി വീട്ടിൽ നോർമലി അല്ലാതെ നമുക്ക് കഴിക്കാനാണെങ്കിൽ ഒരു 7 ഗ്രാമിനുള്ളിൽ തന്നെ ഇത് കുഴപ്പമില്ലാതെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ചൈനാഗ്രാസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അങ്ങനെ സോക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ഗ്യാസിലൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മളിപ്പോൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ചൈനാഗ്രാസ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇത് കട്ടയൊന്നും പിടിക്കാതെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു 4 കപ്പ് നമ്മളുടെ ഇളഞ്ഞ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരമൊക്കെ നല്ലപോലെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഇത് ഒഴിച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിച്ചെടുക്കരുത്, പിന്നെ നമ്മളുടെ ഈ ഒരു മിക്സ് തിളപ്പിച്ചെടുക്കരുത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു പുഡിങ്ങിന് വേറൊരു വെന്ത ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പുഡിംഗ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ്. പാലൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇതിന്ന് ഞാനൊരു 3 സ്പൂണ് വെള്ളം ഒന്ന് മാറ്റിയിട്ട് അതിൽ ഞാനൊന്ന് കളർ ആഡ് ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഓഷ്യാനിക് പുഡിങ്ങിൽ ബ്ലൂ കളറാണ് വേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് മാജിക് കളേഴ്സിൻ്റെ ബ്ലൂ കളറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം. ഒരു ഡ്രോപ്പ് മാത്രം ഇതൊന്ന് ചൂടായിട്ടിരിക്കുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം ഒരു 3 സ്പൂണ് വെള്ളത്തിലൊന്ന് ആദ്യം മിക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എത്രത്തോളം വേണം എന്നുള്ളത്. അപ്പോൾ അത് ഇത്ര തന്നെ മതിയാവും. ഒരു ലൈറ്റ് കളർ മതിയിട്ടോ, കാരണം ഒരു ഓഷ്യാനിക് ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ തന്നെ മതിയാവും. പക്ഷേ ഞാൻ ഒരു ഡ്രോപ്പും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ പാനിലായിട്ട് അറിയാത്തതാണ്. നല്ലൊരു ഭംഗിയുള്ള ഒരു ബ്ലൂ കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ മുകളിൽ ഒഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഏകദേശം സെറ്റ് ആവാതെ നിങ്ങളിത് ഒഴിക്കാൻ പാടില്ല. ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഒഴിക്കണം. ഇതിൻ്റെ മുകൾ ഭാഗം നല്ലപോലെ സെറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇത് ചൂടാറിയിട്ടോ എങ്ങനെ നിങ്ങൾ ഒഴിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു തവിയോ കയ്യിലോ സ്പൂണോ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ വേണം ഒഴിക്കാനായിട്ട്. ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ താഴത്തെ ലെയർ പുഡിങ് ഉള്ളൊന്നും കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആയിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ ഒഴിക്കുന്ന ആ ഒരു ഫോഴ്സിൽ അതിങ്ങനെ കുഴിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒരു കയ്യലിൻ്റെ മുകളിലൂടെയോ അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ മുകളിലൂടെയോ ഇങ്ങനെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയാകുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് സെറ്റായിട്ട് അങ്ങ് കിട്ടിക്കോളും. എൻ്റെ താഴത്തെ ലെയർ വലിയ രീതിയിൽ സെറ്റായിട്ടില്ലായിരുന്നു, അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ താഴത്തെ ആൾക്ക് വലിയ അനക്കമൊന്നും പറ്റാതെ ഇത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ അത് കാണുന്നത് തന്നെ നല്ലൊരു ഭംഗിയില്ലേ, നല്ലൊരു വൈറ്റ് കളർ അടിയിലും അതുപോലെ ഒരു ബ്ലൂ കളർ മുകളിലുമായിട്ട് നല്ലൊരു ഭംഗിയുണ്ട് ഈ ഒരു കളർ കാണാനായിട്ട്. നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ബ്ലൂ കളർ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാനിതാ ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ വേണം കേട്ടോ ഇതിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മളുടെ ഈ ഒരു ഇളഞ്ഞ വെള്ളത്തിൻ്റെ പുഡിങ് സെറ്റായി പോകും. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയുമാണ് ഞാനിതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബാക്കി നമ്മളുടെ ആ ഒരു പനാക്കോട്ട സെറ്റ് ചെയ്തിട്ടില്ലേ, ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നമ്മളുടെ സിൽവർ ബോൾസ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ സെറ്റാകുന്നതിന് മുമ്പേ ഇട്ടതുകൊണ്ട് അത് താഴോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ സെറ്റായതിന് ശേഷം അത് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ടെൻഡർ കോക്കനട്ടിൻ്റെ ആ ഒരു പൾപ്പെന്ന് കുറച്ച് ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ പെനാക്കോട്ട, പക്ഷേ അതിൽ ഒരു ഗ്ലാസ് സെറ്റായിട്ടുണ്ട്, മറ്റേ ഗ്ലാസ് ഞാൻ നീക്കി വെക്കുന്ന സമയത്ത് ഒന്ന് ഷെയ്ക്കായി പോയിട്ട് അത് സെറ്റായിട്ടില്ല. രണ്ടും ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇത് സെറ്റാവാത്തതുകൊണ്ട് കാണാൻ അത്ര ഭംഗിയില്ല. ഒരു ഗ്ലാസ് അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കാണാനായിട്ട് അടിപൊളിയാണ്, നല്ല രസമുണ്ട് ഗ്ലാസ്സിൽ ഇത് സെറ്റ് ചെയ്തിട്ട് കാണാനായിട്ട്. ഇനി ഇത് പുറത്ത് വെച്ചിട്ട് തന്നെ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് നല്ല അടിപൊളിയായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ പുറത്ത് വെച്ചിട്ട് കുഴപ്പമില്ലാതെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇതാ മുകൾ ഭാഗം മാത്രം ഒന്ന് സെറ്റായി വന്നിട്ടേ ഉള്ളൂ. ഇനി ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്നുകൂടി ഒന്ന് തണുപ്പിച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നമ്മുടെ ആ ഒരു സിൽവർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് മുകളിൽ നിൽക്കുന്നത്. ഇതൊരു അടിപൊളി ലുക്ക് തന്നെ തരുന്നുണ്ട് കേട്ടോ ഈ പുഡിങ്ങിന്. ഇത് നല്ലൊരു രസമുണ്ട് കാണാനായിട്ട്. ഇപ്പോഴാണ് ഒരു പെർഫെക്റ്റ് ലുക്കായിട്ടുള്ളത്. കയ്യിലുണ്ടെങ്കിൽ മാത്രം മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു കോക്കനട്ട് തന്നെ ഉണ്ടല്ലോ അത് ഫിഷിൻ്റെ അല്ലെങ്കിൽ സ്റ്റാറിൻ്റെ ഒക്കെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നമ്മളുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇളനീർ പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ ഈ പുഡിംഗ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ഇളനീർ കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കൂടി കണ്ടാൽ തന്നെ ഇത് ഇഷ്ടപ്പെടും, അത്രയ്ക്ക് അടിപൊളിയാണ് കാണാനും കഴിക്കാനും ആയിട്ട്. അപ്പോൾ നമ്മളുടെ പെനാക്കോട്ട ആ ഒരു ഗ്ലാസ് സെറ്റ് ചെയ്തത് ഇതായതുപോലെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, കണ്ടല്ലോ ആ ഒരു വൈറ്റും ബ്ലൂവും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് തന്നെ നല്ലപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ എന്തായാലും പിന്നെയും പിന്നെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇതിന് മുമ്പ് നമ്മളുടെ ചാനലിൽ ഒരു ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ അതൊന്ന് പോയിട്ട് കാണാം. ഞാൻ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെ പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളുടെ പ്രീവിയസ് വീഡിയോസിൻ്റെ ഒക്കെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, കാണാത്തവർ അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം.